അവതാർ എന്ന മൂവി ഒരു വല്ലാത്തൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾക്ക് നൽകിയത് ശാരീരികമായി ചലഞ്ചസ് ഉള്ളൊരു ഹീറോ ടെക്നോളജിയുടെ സഹായത്തോടെ ഒരു പ്രത്യേക വേൾഡിലേക്ക് കയറുന്നതും അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത സാഹസികമായ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതും എല്ലാം നമ്മൾ ആ മൂവിയിൽ കണ്ടു അതുപോലെ തന്നെ ഈ ചലഞ്ചസ് എല്ലാം മറികടന്നൊരു നോർമൽ ഹ്യൂമനെ പോലെ അവിടെ ബിഹേവ് ചെയ്തപ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷനും നമ്മൾ അതിൽ കണ്ടു അതിൽ കണ്ട എക്സ്പീരിയൻസൊക്കെ ഒരു സാങ്കല്പികം അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ ഒരു ഇമാജിനേഷൻ മാത്രമാണെന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കിയെങ്കിലും ഇന്നതൊക്കെ റിയലിസ്റ്റിക്കായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് നമ്മുടെ അവതാർ യൂസ് ചെയ്തുകൊണ്ട് ഒരു വെർച്വൽ വേൾഡിൽ പോയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും പലതും ചെയ്യാനെന്ന് നമുക്ക് പറ്റുന്നുണ്ട് ആ വേൾഡിനെ നമ്മൾ ആ വെർച്വൽ വേൾഡിനെ നമ്മൾ മെറ്റാവേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഒരുപാട് വീഡിയോസ് മെറ്റാവേഴ്സിനെ പറ്റി ഇപ്പോൾ ഇൻ്റർനെറ്റിലുണ്ട് എന്താണ് മെറ്റാവേഴ്സ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കാം നമുക്കത് അതിനേക്കാട്ടും കൂടുതൽ എന്തൊക്കെ സാധ്യതകൾ ഈ മെറ്റാവേഴ്സ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നു എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്തിനു നമ്മൾ മെറ്റാവേഴ്സിനെ പറ്റി പഠിക്കണം എന്തിനെപ്പറ്റി നമ്മൾ എന്തിനു നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ ായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം അനീഷ് കുമാർ വെൽക്കം ടു എംപവർ അപ്പോഴെന്താണ് മെറ്റാവേഴ്സ് ഒരു കോമ്പിനേഷൻ ഓഫ് വെർച്വൽ റിയാലിറ്റി നിങ്ങൾക്കറിയാം വെർച്വൽ റിയാലിറ്റി നമ്മൾ ആരെയും പഠിപ്പിക്കേണ്ട ഒരു വെർച്വൽ റിയാലിറ്റിയുടെ ഗ്ലാസസൊക്കെ നമ്മളൊരുപാട് കണ്ടിട്ട് വെർച്വൽ റിയാലിറ്റിയുടേതും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അതെന്താണ് ഞാൻ പറയാം ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെയും സഹായത്തോടെ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മളൊരു വേറൊരു വേൾഡിൽ എൻ്റർ ചെയ്തിട്ട് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഒഫ് കോഴ്സ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ത്രീ ഡി ഇൻ്റർനെറ്റായി ഇപ്പോൾ നമ്മളൊരു വീഡിയോ ക്യാമിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ അല്ല ഒരു ത്രീ ഡി എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന നമ്മൾ പല പ്ലേ സ്റ്റേഷൻ ഗെയിമിലൊക്കെ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തതാണ് അങ്ങനെയൊരു എക്സ്പീരിയൻസ് നമ്മളൊരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട പോലെ നമ്മൾ നമുക്കൊരു അവതാ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും സോഷ്യൽ നെറ്റ്വർക്കിംഗ് ചെയ്യാനും ട്രെയിനിങ് ചെയ്യാനും ലാൻഡ് മേടിക്കാനും കോൺസെർട്ട് അറ്റൻഡ് ചെയ്യാനും ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്പെസിഫിക് വേൾഡ് തന്നെയാണ് വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എർത്തിന്റെ അപ്പുറത്തെ വേൾഡ് അല്ല ഇതൊരു വെർച്വൽ വേൾഡ് തന്നെയാണ് പക്ഷേ ഒരുപാട് ബിസിനസ് സാധ്യതകളുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മെറ്റ എന്ന പേര് റീബ്രാൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റൊന്നുമല്ല ഇതിൽ ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ട് നമ്മളിതിലേക്ക് കൂടുതൽ കിടക്കുന്നതിന് മുന്നേ ബിസിനസ് സാധികളിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്തൊക്കെ ടെക്നോളജീസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെൻ്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വെർച്വൽ ആയിട്ട് റിയലായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഗ്ലാസ്സസ് നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വെർച്വലായിട്ട് തോന്നും അതുതന്നെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളുടെ ഒരു സെയിം ഏരിയ അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷോപ്പിംഗ് മോളിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിലൂടെ നമ്മൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലൂടെ ആ ഏരിയ നോക്കുമ്പോൾ നമുക്ക് ആ സാധനങ്ങളൊക്കെ അവിടെ കാണാം അപ്പോൾ ഷോപ്പിംഗ് മോളിൽ എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് നമുക്ക് കുറേ അസിസ്റ്റൻസ് തരുന്ന റിയാലിറ്റിയാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറേ സാധനങ്ങൾ ഇപ്പോഴത്തെ ഒരു കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൗണ്ട് നമുക്ക് തരാം എയ്റ്റി പെർസെൻ്റ് ഇത് ഫില്ലായിട്ടുണ്ട് ബാക്കി ട്വൻറ്റി പെർസെൻറ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇത്രയും അവിടുന്ന് അങ്ങോട്ട് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഒരുപാട് ആഡ് ഓൺ കമ്പ്യൂട്ടർ ജനറേറ്റഡ് വിത്ത് ദ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഐ ഗ്ലാസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ കാണുന്ന ആ ഗ്രാഫും ചാർട്ടും ഒക്കെ നമുക്ക് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ ഭാഗമായിട്ട് പറയാം അപ്പോൾ ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതായത് വെർച്വൽ റിയാലിറ്റി വി ആർ ആൻഡ് എ ആർ രണ്ടാമത്തേത് ബ്ലോക്ക് ചെയിൻ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മളുടേതായ അവതാർസ് ക്രിയേറ്റ് ചെയ്യാം അവതാർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവതാറിൻ്റെ സ്യൂട്ട് മേടിക്കാം അവതാറിനപ്പം ഞാൻ എനിക്ക് എന്നെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് തരത്തിലുള്ള കോസ്റ്റ്യൂംസ് വേണം എന്ത് തരത്തിലുള്ള ആക്സസറീസ് വേണം ഇതൊക്കെ നമ്മൾ മേടിക്കേണ്ടി വരും ഫ്രീ ആയിട്ട് കിട്ടുന്നാലും നമ്മൾ ആഡ് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ മേടിക്കേണ്ടി വരും എങ്ങനെയാണ് നിങ്ങൾ മേടിക്കുക ഇതൊരു ഡീസെൻട്രലൈസ്ഡ് യൂണിവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രിപ്റ്റോ കറൻസിയുടെ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ക്രിപ്റ്റോ കറൻസി സാധ്യമാകുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളാണ് ഡീസെൻട്രലൈസ്ഡ് നമുക്ക് ബ്ലോക്ക് ചെയിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമുക്കത് കാണാം അപ്പോൾ ആ ടെക്നോളജിയും അവിടെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമത്താണ് ഐ ഒ ടി എന്തിനാണ് ഐ ഒ ടി ഇൻ ദിസ് ഇസ് വേൾഡ് അതായത് മെറ്റാവേഴ്സിൽ എന്തിനാണ് ഐ ഒ ടി എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ നമ്മൾ ചില ഗ്ലൗസ് ഇടും ആ ഗ്ലൗസിൽ നമ്മൾ അവിടെ നിന്ന് ആ വേൾഡിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും അതൊക്കെ ഒരു സെൻസേഴ്സിൻ്റെ റിലേറ്റഡ് ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അത് ഐ ഒ ടി ഡിവൈസസിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമുക്ക് നല്ലൊരു ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യമാണ് ഫൈവ് ജി ഇൻ്റർനെറ്റ് ഇഫ് യു ആർ ഔട്ട്സൈഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻ്റർനെറ്റ് ഈസ് ദ മെയിൻ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം പിന്നെ ഒന്ന് ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ പല ഇതും നമുക്ക് എൻ എഫ് ടി നോൺ ഫഞ്ചബിൾ ടോക്കൺസ് അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി സച്ചേസ് ഇതേറിയം ഒക്കെ നമ്മൾ പല ഇപ്പോൾ ലാൻഡ് ഡീല് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു വെർച്വൽ റിയാലിറ്റി പോയിട്ട് അവിടെ ലാൻഡ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം ഈ ആക്സസറീസ് മേടിക്കുന്ന പോലെ അപ്പോൾ ക്രിപ്റ്റോ കറൻസിയാണ് നമുക്കവിടെ യൂസ് ചെയ്യേണ്ടി വരിക പിന്നെ ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ലെയർ വരുന്നുണ്ട് എ എ ലെയർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഡോക്യുമെൻറ്ററി റിയാലിറ്റിയിലൊക്കെ ഒരു എഐയുടെ ഒരു നെക്സ്റ്റ് ഫോമാണെന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ ലോട്ട് ഓഫ് ഡേറ്റ ബീൻ ട്രാൻസ്ഫേർഡ് സോ ട്രാൻസ്പേർട്ട് സുതെറ ലോട്ട് ഓഫ് ലേണിംഗ് ഹാപ്പൻസ് വെൻ യു ഡു ദിസ് അത് ആയിട്ട് നമ്മൾ ഓരോ ആക്ഷനും ലേൺ ചെയ്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം നമ്മളെ റിയാക്ഷനായി ലേൺ ചെയ്തിരിക്കണം സെക്യൂരിറ്റി എൻഷുവർ ചെയ്യണം സൈബർ സെക്യൂരിറ്റിയിൽ എ ഐ യൂസ് ചെയ്യണം അപ്പോൾ എ ഐ ഇസ് ദ മെയിൻ ലെയർ ഇൻ ഇൻ ദിസ് മെറ്റാവേഴ്സ് അപ്പോൾ വാട്ട് ഈസ് ഫോർ അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഈ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഈ എൻ്റർടൈൻമെന്റിന് വേണ്ടി ഞാൻ എന്തിനും മിറ്റാ വേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചാൽ നമുക്കതിനും ഉത്തരമുണ്ട് വാട്ട് ഇസ് ഇനിറ്റ് ഫോർ അസ് എന്ന് പറയുമ്പോൾ മൂന്ന് സെപ്പറേറ്റ് ഡിവിഷൻസ് ആയിട്ട് നമുക്കിതിനെ കാണാം ഒന്ന് കൺസ്യൂമർ ഫേസിങ് കസ്റ്റമർ ഫേസിങ് നമുക്കറിയാം ഫേസ്ബുക്കൊക്കെ ഇപ്പോൾ ഫോളോവേഴ്സോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി ഇയേഴ്സുള്ള ആളുകൾ മെജോറിറ്റി ഇപ്പം മെറ്റാവേഴ്സിലാണ് എന്ന് തന്നെ പറയാം അപ്പോൾ മെറ്റാവേഴ്സിൽ ഇത്രയും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് വരുമ്പോൾ അതിൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നോക്കൂ എന്തിനായിരിക്കും അവർ വരുന്നത് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ഗെയിംസ് കളിക്കാൻ മൂന്നാമത്തത് ഈ ഇപ്പോൾ പല സിംഗേഴ്സും അവരുടെ കോൺസേർട്ട് അവരുടെ കോൺസേർട്ട് ലൈവ് കോൺസേർട്ട് ഹാപ്പനിങ് ഇൻ വെർച്വൽ വേൾഡ് അപ്പം നമുക്ക് നമ്മളുടെ അവതാറായിട്ട് അവിടെ നമുക്ക് ജോയിൻ ശരിക്കും ഒരു കോൺസെർട്ടിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എക്സ്റ്റ് പലതും ഓൺലൈൻ ഞാൻ വേണേൽ റെഫറൻസ് ആയിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം ട്രാവൽസ് കോട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ അവരുടെ ഈ മ്യൂസിക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് അതിനകത്ത് ഈ വെർച്വൽ വേൾഡ് വെച്ച് കണ്ടക്ട് ചെയ്തത് ദെർ ആർ സോ മെനി പാർട്ടിസിപ്പൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ബൈ പേയിങ് മണി ടു ദാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡീസെൻട്ര ലാൻഡ് അല്ലെങ്കിൽ സാൻഡ് ബോക്സ് എന്ന മെറ്റവേഴ്സിലൂടെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് അതായത് നമുക്ക് സ്ഥലം മേടിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊരു മണ്ടത്തരമാണ് വിർച്വലിയുള്ള സാധനത്തിൽ നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം പറയാം തൗസൻ്റ് ഡോളേഴ്സ് ആയിരുന്ന ഒരു പത്ത് വർഷം മുന്നേ തൗസൻഡ് ഡോളേഴ്സ് ആയിരുന്ന ഒരു പ്രോപ്പർട്ടി ലാൻഡ് ഇൻ ദ വെർച്വൽ വേൾഡ് നൗ ഇറ്റ് ഈസ് തേർട്ടീൻ തൗസൻഡ് യു എസ് ഡോളേഴ്സ് അത്രയും പൈസ കൂടി ആൻഡ് ഈ ഡിസെൻട്രാ ലാൻഡ് എന്ന പറയുന്നതൊക്കെ ബില്യൺ ഡോളർ കമ്പനി ബില്യൺ ഡോളർ സ്പേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ നമ്മൾ ഡൊമൈൻ നെയിം മേടിച്ചപ്പോൾ അതും വെർച്വൽ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഡൊമൈൻ നെയിം എന്നുള്ളത് നമുക്കറിയാം എന്തിനാണ് നമ്മൾ മേടിക്കുന്നുള്ളത് അപ്പം വി യൂസ് ടു ഇൻവെസ്റ്റ് ഫോർ വെർച്വൽ തിങ്സ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതും ഭാവിയിൽ നടക്കാൻ സാ സാധ്യതയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത്തെ എംപ്ലോയേഴ്സ് ഫേസിങ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു വർക്ക് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കൊറോണ വന്നപ്പോഴൊക്കെ നമ്മൾ കൂടുതൽ സൂമിലൂടെയും ടീംസിലൂടെയും ഒക്കെയാണ് കണക്ട് ചെയ്തിട്ട് നമ്മൾ കോൺഫറൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി പോകുന്നത് ഇങ്ങനെയുള്ള മെറ്റാവേഴ്സ് സച്ചേസ് നമുക്കൊരു റൂം നമ്മളൊരു ഓഫീസ് പോകുന്ന അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ വെർച്വൽ നമ്മൾ രാവിലെ പോയിട്ടും കമ്പ്യൂട്ടർ മുന്നേ പോയിട്ട് ഈ ഗ്ലാസ് ഇട്ടാൽ വെർച്വൽ റിയാലിറ്റിയുടെ ഓഗ്മെൻറ്റ് റിയാലിറ്റിയുടെ ഗ്ലാസ് ഇട്ടാൽ നമ്മളൊരു ഓഫീസിലെത്തിയ പോലെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ നമ്മൾ ആ ത്രീ ഡി സ്പേസിൽ എത്തുകയാണ് അപ്പോൾ നമ്മളുടെ വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇൻ കേസ് യു ആർ നമ്മൾ അങ്ങനെയുള്ള പ്ലാൻസും നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റും മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് വേണ്ടി നമുക്ക് ഈ മെറ്റാവേഴ്സ് യൂസ് ചെയ്യാം ഓൾറെഡി ഇതൊക്കെ ഇൻ പ്രാക്ടീസാണ് ഡിജിറ്റൽ ട്വിൻസിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നമ്മൾ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന വരും അതിൻ്റെ ഡിജിറ്റൽ വേർഷൻ ഉണ്ടാക്കിയിട്ട് അതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിയൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പ്രോട്ടോടൈപ്പിംഗ് ഇഷ്യൂസ് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഇൻറ്റേർണൽ ഓപ്പറേഷൻസിനും നമുക്ക് മെറ്റാവേഴ്സ് ഭാവിയിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇപ്പോൾ നിങ്ങൾ നമ്മൾ മെറ്റാവേഴ്സ് മെറ്റാവേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മെറ്റാവേഴ്സ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് മെറ്റാവേഴ്സ് ഇപ്പം കണക്റ്റഡ് അല്ല അപ്പം നമ്മളൊരു കുറേ മുന്നേ ഇൻ്റർനെറ്റും അങ്ങനെയായിരുന്നു ആർ ഡി ആർ ബി എ ഡോട്ട് നെറ്റ് അങ്ങനെ കുറേ നെറ്റ്വർക്ക്സ് പാരലി എക്സിസ്റ്റ് എല്ലാം മെർജ് ചെയ്തിരുന്നു അതുപോലെ ഇതും മെർജ് ചെയ്തിരിക്കാം പക്ഷേ ഇപ്പോൾ എല്ലാ ഡിഫറെൻ്റ് മെറ്റാവേഴ്സസ് ആർ ഡിഫറെൻ്റ് അതായത് അവരുടെ കറൻസി ഡിഫറെൻസ് ആയിരിക്കാം അവതാർ ഡിഫറെൻ്റ് ആയിരിക്കാം അവരുടെ പ്രോട്ടോകോൾ ഡിഫറെൻ്റ് ആയിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് മെറ്റാവേഴ്സ് ഇന്ന് എക്സിസ്റ്റിങ് ആണ് വളരെ ായിട്ടുള്ള നിങ്ങൾ പറയുകയാണെങ്കിൽ ഡിസെൻട്രൽ ലാൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് ലാൻഡ് മേടിക്കാം വെർച്വൽ ലാൻഡ് മേടിക്കാം നല്ലൊരു പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ പ്ലോട്ട് മേടിച്ച് വെച്ച് നിങ്ങൾക്ക് പല സെലിബ്രിറ്റീസും ലൈക്ക് സ്നോപ്പ് ഡോഗ് പുള്ളി അവരുടെ വീടിൻ്റെ അതേ സ്ട്രക്ചർ മെറ്റാവേഴ്സിൽ അവൈലബിൾ ആക്കിയിട്ട് ആൾക്കാരെ അത് വ്യൂ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി പൈസ മേടിക്കുന്നു അതുപോലെ തന്നെ പല സെലിബ്രിറ്റീസും മേടിക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്തുള്ള വീട് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ സെലിബ്രിറ്റീസിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി പൈസ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ലാൻഡ് ഡീല് ലാൻഡ് അല്ലെങ്കിൽ സാൻഡ് ബോക്സ് പോലെയുള്ള ഈ മെറ്റാവേഴ്സിൽ നമുക്ക് ആണ് മറ്റൊരു റോ ബ്ലോഗ്സ് എന്ന് പറയുന്ന റോ ബ്ലോഗ്സ് ഫോർട്ട് നൈറ്റ് എന്ന് പറയുന്ന ഒക്കെ ഗെയിമിംഗ് റിലേറ്റഡ് ഒരുപാട് എൻ്റെ കുട്ടികൾ തന്നെ അത് യൂസ് ചെയ്തിട്ട് അത് കളിക്കാറുണ്ട് റോ ബ്ലോക്സ് എന്ന് പറയുന്ന മെറ്റാവേഴ്സ് ഈ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഗെയിമിങ് പാക്കേജസ് നമുക്കൊരു ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുള്ള ഒരുപാട് ടൂൾസ് നമുക്ക് മേടിച്ചിട്ട് നമുക്കിപ്പോൾ ഗെയിമിലേക്ക് എൻറ്റർ ചെയ്യാം അതൊരു മറ്റൊരു വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ഒരുപാട് ഡീസെൻട്രലൈസ്ഡ് മെറ്റാവേഴ്സ് ഈസ് അവൈലബിൾ നൗ അപ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് ചെയ്യാം ഹൗ ടു ബൈ എ ലാൻഡ് ഇൻ മെറ്റാവേഴ്സ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് ആൻഡ് യുനോ ഫ്യൂച്ചർ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റൻ ഹൗ ഡു എ ഗെറ്റ് ഇൻ ടു ദിസ് മെറ്റാവേഴ്സ് നിങ്ങളൊരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്യൂച്ചർ യുനോ വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന ഒരാളാണ് മെറ്റാവേഴ്സിനെ പറ്റി നമ്മളിതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തിലേക്ക് ഒരുപാട് തരത്തിലുള്ളതുണ്ടെങ്കിലും ഞാൻ എന്തിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആലോചിക്കുന്നവരാണെങ്കിൽ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഡോൺ ജമ്പ് ഇറ്റ് ടു എനി എനി ഓഫ് ദിസ് തിങ് നൗ ആദ്യം ഇത് നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക ഈ മെറ്റാവേഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കൂ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത് ഇപ്പോൾ ഡീസെൻട്രൽ ലാൻഡിൽ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കും എന്താണ് എങ്ങനെയാണ് നടക്കുന്നത് വെർച്വൽ മറ്റ് വെർച്വൽ വേൾഡിലൊക്കെ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്കതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സാധ്യതകൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സജസ്റ്റഡ് സജസ്റ്റഡ് എന്ന് പറയുന്നത് അപ്പോൾ മെറ്റാവേഴ്സും അതിൻ്റെ സാധ്യതകളും എന്തൊക്കെ ടെക്നോളജി യൂസ് ചെയ്യുന്ന എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത് ഇതിനെപ്പറ്റി നമുക്ക് ഒരുപാട് പറയാനുണ്ട് അതിനെപ്പറ്റി നമുക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് ചെയ്യാവുന്നതാണ് എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് പ്ലാൻ ചെയ്യാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സ്റ്റേ സേഫ് and uh, see you soon.